ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടിൻസ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഉഷ ജനോമി വണ്ടർ സ്റ്റിച്ച് പ്ലസ് ഓട്ടോമാറ്റിക് സ്യൂ മെഷീനിലെ ഈ ഒരു ഫോട്ട് ഉപയോഗിച്ച് സിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഈ ഫോട്ടിൻ്റെ ഒരു സൈഡ് ഇതേപോലെ പ്ലെയിൻ ആയതുകൊണ്ട് സിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സിപ്പിനുള്ള ഫോട്ട് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മെഷീനിലുള്ള ഫോട്ട് അയച്ചു മാറ്റാം. ഇപ്പോൾ ഇതാ മെഷീനിലുള്ള ഫോട്ട് അയച്ചു മാറ്റുകയാണ്. എന്നിട്ട് ഇതിലേക്ക് സിപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഫോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ മെഷീനിലെ സിപ്പിനുള്ള ഫോട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മെഷീൻ്റെ ഓപ്ഷൻസ് ഒക്കെ നോർമൽ സ്റ്റിച്ചിന് സെറ്റ് ചെയ്യുന്നത് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സെലക്ടർ നോബ് 7 ലെങ്ത് 4 പിന്നെ വിഡ്ത്ത് അതേപോലെ 5 സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്രോക്കിൻ്റെ ബാക്ക് പാർട്ടിൽ സിപ്പ് അറ്റാച്ച് ചെയ്താണ് കാണിക്കുന്നത്. സിപ്പിൻ്റെ മുകളിലേക്ക് ആദ്യം ഒരു സൈഡിലെ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഈ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സൈഡിൽ സിപ്പ് അറ്റാച്ച് ചെയ്യുന്നത് ക്ലോത്തിൻ്റെ അരികിലൂടെയാണ്. ആദ്യം ദാ ഇതേപോലെ ഒരു സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ മറ്റേ സൈഡിലും ഇതേപോലെ പീസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത് സിപ്പൊക്കെ കാണാത്ത രീതിയിലാണ്. അതായത് സിപ്പിൻ്റെ ക്ലോത്തിൻ്റെ അരികിലൂടെയാണ് സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു സൈഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഫ്രോക്കിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് തായ് ഭാഗത്തേക്കാണ്. ഫസ്റ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിപ്പ് ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെക്കണം. എന്നാലേ നല്ല അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇതാ സിപ്പ് ഫ്രോക്കിൻ്റെ ഒരു സൈഡിൽ അറ്റാച്ച് ചെയ്തു. ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡിലും സ്റ്റിച്ച് ചെയ്യണം. ഫ്രോക്കിൻ്റെ മറ്റേ സൈഡിലുള്ള പീസ് സിപ്പിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് സിപ്പിൻ്റെ എൻഡിങ് പോയിൻ്റ് വരെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം എൻഡിങ് പോയിൻ്റിലൊരു മാർക്കിംഗ് കൊടുക്കാം. സിപ്പിൻ്റെ ഈ ഒരു എൻഡിങ് പോയിൻ്റ് മുതൽ സിപ്പിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് സെക്കൻഡ് സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അളവ് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുന്നത്. ഈ രണ്ടാമത്തെ പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് സിപ്പിൻ്റെ മുകളിലേക്ക് ക്ലോത്ത് വെച്ചുകൊണ്ട്, അതായത് സിപ്പ് കാണാത്ത രീതിയിൽ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ക്ലോത്തിൽ നിന്ന് ഏകദേശം 1.5 ഗ്യാപ്പിലാണ് സ്റ്റിച്ചിങ് വരുന്നത്. അതായത് സിപ്പിൻ്റെ ക്ലോത്തിൻ്റെ അരികിലൂടെയാണ് വരിക. ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യാണ്. ഇവിടെ ഇപ്പോൾ ദാ അടിപൊളിയായിട്ട് സിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുമാണ് സിപ്പ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഫോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കൂ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിക്കാം. ബാക്ക് സൈഡും നല്ല നീറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.